നമ്മുടെ ശശി തരൂർ എം പി നിർദ്ദയം നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടേ നമ്മളെ പതിനഞ്ചു വർഷമായി പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരം സ്പെയിനിലെ ബാർസലോണ പോലെ ആക്കുമെന്ന് എന്റെ വ്യക്തിബന്ധങ്ങളും എൻ്റെ അന്താരാഷ്ട്ര കണക്ഷൻസ് കൊണ്ടാണ് ഞാൻ ബാഴ്സലോണ പദ്ധതിയിൽ കൊണ്ടുവന്നത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 െ ഈ സുന്ദരമായ തുറമുഖ നഗരവുമായി ഇരട്ട നഗര സഖ്യത്തിന് ഉടമ്പടി വെച്ചു എന്നാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എം ബി അദ്ദേഹം കാച്ചിയ കാച്ച് പളവളന്ന് പുതിയ പ്രചാരണ പുസ്തകത്തിലൊക്കെ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് ഈ ബാർസലോണ വിഭവം ഇപ്പം തരൂർ സാർ വീണ്ടും ഇലക്ഷന് നാട് കാണാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളും ഒന്ന് തിരുവനന്തപുരം കേട്ടോ ആദ്യം നൂൽപിടിച്ച് വെച്ചത് നേരെ ശംഖുമുഖം ബീച്ചിൽ കര പൊളിഞ്ഞു ചവറ് കയറി ജനത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു ബീച്ച് ഹാ ഇതെന്താ സാറേ ഇതാണോ താങ്കളുടെ ബാഴ്സലോണ മോഡൽ ഏ ഒന്ന് ചോദിച്ചോട്ടെ സാർ താങ്കൾക്ക് ഈ തള്ളി തള്ളുമ്പോൾ ചെറിയ രീതിയിൽ ഒന്നും പറ്റില്ലേ ഹാ അല്ല ബാഴ്സലോണ സാൻ ഫ്രാൻസിസ്കോ പോലെ ഇംഗ്ലീഷ് പൊട്ടിക്കൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നാടൻ ഭാഷയിലൊക്കെ പൊളിക്കാൻ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളും കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ എന്റെ സംസാരിച്ചാൽ നിനക്ക് എന്തൊക്കെയാണ് നീ പറയുന്നത് അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്റെ മാതൃഭാഷ സംസാരിക്കും നിങ്ങൾ നാടൻ ഭാഷ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടായിരിക്കും വോട്ട് പിടിക്കാൻ പോയപ്പം ജനം നാട്ടു സദ്യ വിളമ്പിയത് കൂവി ഏക എന്ന് പറയുന്നത് മാത്രമാണ് ഇത് സാമ്പിൾ മാത്രം സർ ഏപ്രിൽ ആണ് ഇവിടെ വോട്ട് വോട്ടുപെട്ടിയില് നാടൻ ഭാഷ കലക്കി ഒഴിച്ച് സ്വീകരിക്കും ജനം രക്ഷ വേണൽ ഈ ബാഴ്സലോണയ്ക്ക് ടിക്കറ്റ് എടുത്തു വെച്ചോ ഇനി ബാഴ്സലോണ മോഡൽ സിംഗപ്പൂർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്